നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ ആത്മഹത്യാ പ്രവണത എല്ലാം വളരെ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ സ്ത്രീ പീഡനങ്ങൾ, കളവ്, അങ്ങനെ പല പല കാര്യങ്ങളും കൊടുത്താൽ, ഇപ്പോൾ പൈസയൊക്കെ പലരും നമ്മളോട് എഴുതാറുണ്ട്, നമുക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ കിട്ടാൻ വല്ല മാർഗമുണ്ടോ, അതിന് വല്ല പൂജയുണ്ടോ, അതിന് പരിഹാരമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഒരുപാട് ഒരുപാട് ഇന്നത്തെ സാമൂഹ്യ പ്രസക്തമായ പല കാര്യങ്ങളും നമ്മളോട് ആവശ്യപ്പെട്ട് റിക്വസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം നമ്മളറിയേണ്ട ഒരു കാര്യം, ഈ ആത്മഹത്യാ പ്രവണത, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തുകൊണ്ട് ഇതെല്ലാം കൂടുന്നു എന്നുള്ളതിൻ്റെയൊക്കെയാണ് ഇന്നത്തെ പ്രണവം നിങ്ങളെ കൊണ്ടുപോകുന്നത്. അത് തന്നെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, ഒരു 10 പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ, അല്ലെങ്കിൽ 100 പേര് ആത്മഹത്യ ചെയ്യുന്നുണ്ടെങ്കിൽ 91% ഹിന്ദുക്കളാണ്, 7% ക്രിസ്ത്യാനികളും 2% മുസ്ലിങ്ങളുമാണ് ആത്മഹത്യ ചെയ്യുന്നത്. അതിൻ്റെ കാരണത്തിലേക്കാണ് ഇന്ന് പ്രണവം പോകുന്നത്. അതായത്, മറ്റുള്ള മതങ്ങളെല്ലാം അവർ വളർന്നു വരുമ്പോൾ മുതൽ മതത്തിന് അഡിക്റ്റായിട്ടാണ് വളരുന്നത്. ഹിന്ദുക്കളിവിടെ മതപഠനം നടത്തുന്നില്ല. മുൻപ് മതം പഠന വിഷയമാക്കുകയും നമുക്കിവിടെ നമ്മുടെ പൂർവികത്തിൽ കന്നുകാലി വളർത്തലും കൃഷിയുമായിരുന്ന കാലഘട്ടത്തിൽ പൂജാതി കർമ്മങ്ങളിൽ രാജാക്കന്മാർ ആകൃഷ്ടരാവുകയും അങ്ങനെ പൂജാതി കർമ്മം ചെയ്തവരെല്ലാം ആധിപത്യം നേടുകയും അവരെല്ലാം മനുഷ്യരെ മനുഷ്യരായി കാണുന്നതിനുള്ള ആ ഒരു ഉൾവിളി പോലും ഇല്ലാതെ അവരെല്ലാം ദേവന്മാരുടെ പ്രതിപുരുഷന്മാരാവുകയും തീണ്ടാപ്പാടകലെ ചവിട്ടടി അകലം നിൽക്കണമെന്ന് പറയുന്നത് അത്രയും മ്ലേച്ഛമായ രീതിയിൽ മാറിപ്പോവുകയും ചെയ്തു. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പലരും കമൻ്റ് ഇട്ടപ്പോൾ, ഞാനിവിടെ ജാതിയിൽ താഴ്ന്ന ആളായതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ തോന്നുന്നത്, പിന്നെ നമുക്ക് ജാതിയെക്കുറിച്ചുള്ള വേവലാതി എന്നൊക്കെ പറഞ്ഞിട്ട് പലരും കമൻ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് പറയാനുള്ളത്, ഈ ജാതി ശ്രേഷ്ഠരെന്നൊക്കെ പറഞ്ഞ് ഞെളിപിരി കൊണ്ട് കൊടുമ്പിരി കൊണ്ട് നടക്കുന്നവർ അറിയേണ്ട ഒരു കാര്യമുണ്ട്. പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയുടെ പൂജാതി കർമ്മങ്ങൾ ചെയ്തിരുന്നവരെല്ലാം അവർ മാത്രം ശ്രേഷ്ഠരാവുകയും മറ്റുള്ളവരെല്ലാം ചവിട്ടടി ദൂരം, 4 അടി ചവിട്ടടി ദൂരം നിൽക്കണം, 8 അടി ചവിട്ടടി ദൂരം നിൽക്കണം, 12 അടി ചവിട്ടടി ദൂരം നിൽക്കണം, 20 അടി ദൂരം നിൽക്കണം, 24 അടി ദൂരം നിൽക്കണം, 32 അടി ദൂരം നിൽക്കണം, 64 അടി നിൽക്കണം, 90 ചവിട്ടടി ദൂരം നിൽക്കണം. ഇത്രയും ദൂരങ്ങളിലേക്ക് നിൽക്കേണ്ടിയിരുന്ന ഒരു പൂർവ്വകാലം നമുക്കുണ്ടായിരുന്നു. നിങ്ങളെത്ര കണ്ട് ശ്രേഷ്ഠത പറഞ്ഞാലും വളരെ മോശവും വളരെ മ്ലേച്ഛവുമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു വന്നത്. 18-ാം നൂറ്റാണ്ട്, 19-ാം നൂറ്റാണ്ട്, 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം, ഇതെല്ലാം വളരെ മോശമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ സമൂഹം, ഭാരതീയ സമൂഹം കടന്നു വന്നത്. ഇത് തന്നെ നോർത്ത് ഇന്ത്യയിലും കേരളത്തിലും ഇന്നും അത് തുടരുന്നുണ്ട്. ഇപ്പോൾ ചിലർ പറയുന്നുണ്ട് കേരളത്തിൽ ശ്രേഷ്ഠമെന്ന് പറയുന്നത്, എന്ത് ശ്രേഷ്ഠം? ഒരു ശ്രേഷ്ഠതയില്ല. അതൊക്കെ നിങ്ങൾ ഓരോ ക്ഷേത്രങ്ങളിൽ നാരങ്ങമാലയം കൊണ്ട് ചെന്നാൽ മനസ്സിലാകും. അവിടെയെല്ലാം ആഢ്യത്വം ഇന്നും നിലനിൽക്കുകയാണ്, ഓച്ചാനിക്കാൻ ആളുകളും, അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം, പൂർവ്വകാലങ്ങളിൽ ഇങ്ങനെ ചവിട്ടടി ദൂരം നിന്ന് ഈ ആളുകളെല്ലാം മാറ്റി നിർത്തിയ ആ ഒരു വരേണ്യ വർഗം ചെയ്തിരുന്നത് എന്തായിരുന്നു? ആണുങ്ങളെല്ലാം ചവിട്ടടി ദൂരം നിൽക്കുകയും സ്ത്രീകളെല്ലാം ചവിട്ടടിയല്ല ഒന്നു ചേരുകയും ചെയ്തിരുന്നു. അതെങ്ങനെ ചവിട്ടടി ദൂരം നിൽക്കുന്ന ആളുകൾ ഒന്നു ചേരാൻ പറ്റുമോ? അപ്പോൾ ഒന്നു ചേരുന്നതിന്, അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീകളുമായി രമിക്കുന്നതിന് ഒരു ജാതി സമ്പ്രദായം ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പം നമുക്കിവിടെ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച കായംകുളം കൊച്ചുണ്ണി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്. അതൊക്കെ നിങ്ങൾ വേണമെങ്കിൽ പോയി കണ്ടു നോക്ക്. അതിൻ്റെ അകത്ത് നമ്മുടെ കരമന ജനാർദ്ദനൻ്റെ മകൻ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അദ്ദേഹം പറയുന്ന ഒരു ഡയലോഗാണ്, തീണ്ടാപ്പാടകല നിർത്തുന്ന ചെറുമക്കിടാങ്ങളിൽ എത്ര വിത്ത് നമ്മുടെ ഉണ്ടാകുമെന്ന് മറ്റുള്ളവർക്കറിയുമോ? ഇതായിരുന്നു നമ്മുടെ പൂർവികം. ഈ പൂർവികത്തിൽ നിന്നിട്ട് വേണം ഇന്ന് കാണുന്ന ഞെളിയുന്ന ജാതി സമ്പ്രദായങ്ങളെല്ലാം ചിന്തിക്കേണ്ടത്. അല്ലാണ്ട് എനിക്ക് വേവലാതി തീർക്കാൻ ആരും വരണ്ട. കാരണം നിങ്ങളറിയണം നിങ്ങളുടെ പൂർവികത്തെ. മലർന്നു കിടന്ന് തുപ്പരുത്, അതാണ് സംഭവിച്ചത്. അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടിവിടെ ഹൈന്ദവം 91% ആത്മഹത്യ ചെയ്യുന്നു? മതപഠനമില്ല, നമുക്കിവിടെ നമ്മുടെ പുണ്യപുരാണ കഥകളൊന്നും പറഞ്ഞു കൊടുക്കുന്നില്ല. നമ്മുടെ പല പുരാണ കഥകളിലും സ്നേഹഭാവങ്ങൾ, മാതാപിതാക്കളോടുള്ള ആദരവ് കാണിക്കുന്നത്, അതേപോലെ തന്നെ സഹോദര സ്നേഹം, സഹാനുഭൂതി, അയൽവക്കക്കാരനെ സ്നേഹിക്കുക, നിവൃത്തിയില്ലാത്തവനെ സഹായിക്കുക, അങ്ങനെയുള്ള പല പല കഥകളും മതങ്ങളിലൂടെ മാത്രമേ കടന്നു പോവുകയുള്ളൂ.
അങ്ങനെ മതം കേട്ട് വളരുന്ന കുട്ടിക്കാണ് മനസ്സിൽ ആർദ്രതയുണ്ടാവുകയുള്ളൂ. ഈ ആർദ്രത വന്നാൽ മാത്രമേ നമുക്ക് മറ്റൊരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിയാൽ അത് തിരികെ കൊടുക്കണം എന്നുള്ളൊരു ചിന്ത വരികയുള്ളൂ. അതേപോലെ ഈശ്വര ചിന്ത മനസ്സിലുണ്ടെങ്കിൽ നേടണം, നേടാൻ സാധിക്കും എന്നുള്ള ഒരു ധൈര്യം കൂടി നമുക്കുണ്ടാകും. അല്ലാതെ കണ്ട് നമ്മളിവിടെ ഇംഗ്ലാം സിന്ദാബാദ് വിളിച്ച് നടക്കുമ്പോൾ ഒരിക്കലും ഈ ആർദ്രത വരില്ല. ഈ ആർദ്രത വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പുരാണ ഇതിഹാസ കഥകളെല്ലാം സത്യമായി മനസ്സിലാക്കണം. അല്ലാതെ നുണകൾ കേട്ട് ചിലരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന പോലെയല്ല കഥകളൊന്നും. അതെല്ലാം അവരവർക്ക് വേണ്ടി, അവരവരുടെ സുഖത്തിന് വേണ്ടി മാത്രം വഴിതിരിച്ച് വിട്ടതാണ്. അപ്പോൾ നമ്മളെപ്പോഴും അറിയണം. അതൊക്കെ നമ്മളിവിടെ അറിയേണ്ട ഒരു കാര്യമാണ്. 91% ഹിന്ദുക്കൾ ആത്മഹത്യ ചെയ്യുന്നു. കടക്കണിയിലൊക്കെ പെട്ട് ഓടുമ്പോൾ ഒരു മനോധൈര്യം പോലുമില്ല. അതേപോലെ ഹിന്ദുക്കൾക്ക് വിശ്വാസമില്ല, കിട്ടും അല്ലെ കിട്ടണം എന്നുള്ളൊരു വിശ്വാസം കൂടി ഇല്ലാതാകുന്നു. അപ്പോൾ നമ്മൾ കാലത്തിനനുസൃതമായി കാലാനുസൃതമായുള്ള ഓട്ടത്തിൽ, പണ്ട് കാലത്ത് ഇപ്പം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ പൂമ്പാറ്റ അമർ ചിത്രകഥ എന്നുള്ള രീതിയിലുള്ള ചിത്രകഥ ബുക്കുകളൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അതിലൊക്കെ ഒത്തിരി കഥകളും അതെല്ലാം ഒരുമാതിരി നമ്മുടെ പുരാണങ്ങളുമായിട്ട്, പുരാണത്തിൽ എഴുതി വച്ചിരിക്കുന്ന പോലെ തന്നെ ഒരുമാതിരിയുള്ള ഒരു 90% നീതി പുലർത്തിയിട്ടായിരുന്നു അദ്ദേഹം അത് ഇറക്കിയിരുന്നത്. അപ്പോൾ എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഇതൊന്നും പിൽക്കാലത്ത് അതിൻ്റെ പ്രചാരം നിലയ്ക്കുകയും സാമ്പത്തിക ബാധ്യത വന്നു ചേരുകയൊക്കെ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഹിന്ദുക്കൾ തന്നെയാണ് അതിൻ്റെ ഉത്തരവാദികൾ. നമുക്കിവിടെ മറ്റുള്ള സദസ്സുകളിലൊക്കെ ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഭാഗവതമൊക്കെ വായിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആളുകൾ അവിടെ വന്ന് തടിച്ചുകൂടും. ഇവിടെ കൃഷ്ണൻ്റെ കഥകളൊക്കെ പാടി അവരെ കോൾമയർ കൊള്ളിച്ച് അവരെ കൊള്ളയടിച്ചിട്ട് പോകും. ഇതാണ് ഭാഗവത സപ്താഹമൊക്കെ ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെയെല്ലാം ഒരിക്കൽ പോലും നമുക്ക് യഥാർത്ഥത്തിലേക്ക് അവർ നയിക്കുന്നില്ല. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഭാഗവതം വായിക്കാൻ വരുന്ന ആൾ ഒരു ദൈവീക പരിവേഷത്തിലേക്കാണ് വരുന്നത്. നമ്മുടെ സമൂഹത്തിന് വരുന്ന ഏറ്റവും വലിയ അപജയം, നമ്മളൊരു അറിവ് പകർന്നു തരുമ്പോൾ ആ അറിവിൻ്റെ കൂടെ ചൂഷണം കൂടി അവരുപയോഗിക്കും. പിന്നെ ചിലർ പറയും ഞാനും ഇത് തന്നെ ഉപയോഗിക്കുന്നു. കാരണം നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട് നമുക്കിവിടെ പൂജയ്ക്ക് 46,000 എന്ന് പറഞ്ഞപ്പോൾ ചിലർ നിങ്ങൾക്ക് വെറും തുച്ഛമായ സംഖ്യ എന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് നമ്മുടെ കേരളത്തിലാണ്, കേരളത്തിലാണ് ജീവിക്കുന്നത്. കേരളത്തിലൊരു ഡ്രൈവർക്ക് 1,000 മിനിമം കൂലി ഉണ്ടാവും, പണിയെടുക്കാൻ തയ്യാറാണോ? വേർപ്പിൻ്റെ അസുഖമുള്ളവനാണ് വിമർശിക്കാൻ വരുന്നത്. ഞാൻ വലിയൊരു സ്ഥാപനം നടത്തിയിരുന്ന ഒരാളാണ്. ആ കാലഘട്ടത്തിൽ 98 ഞാനൊരു ഡ്രൈവർക്ക് ശമ്പളം കൊടുത്തിരുന്നത് 40 മുതൽ 60 വരെയാണ്. അന്ന് അത്രയും ശമ്പളം ഉണ്ടായുള്ളൂ. ആ കാലത്തിലല്ല ഇന്ന് നമ്മൾ ജീവിക്കുന്നത്. ഇന്നൊരു ഡ്രൈവർക്ക് 1,000 ഏതൊരു കൂലിപ്പണിക്കും മിനിമം 1,000 എത്തിക്കഴിഞ്ഞു. അത്രയും വലിയൊരു സംഖ്യയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ ഒരു വീട്ടിൽ നമുക്കൊരു 4 ഈ 4 ഉണ്ടായിട്ട് 10,000 അവരുടെ ജീവിതത്തിലേക്ക് സ്വരു കൂട്ടാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവരുടെ പിന്നിൽ നെഗറ്റീവ് എനർജികൾ വന്നിട്ടുണ്ട് എന്നുള്ള ആ ഒരു ബുദ്ധി, ഈശ്വരനടിക്കുന്ന ഒരു സ്പാർക്ക് നിങ്ങൾക്കില്ലാതെ പോകുന്നുണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, ഒരു വീട്ടിൽ 4 ആ 4 കൂടി ഒരു മാസം 20,000 സേവ് ചെയ്ത് വയ്ക്കാനുള്ള ഒരു അവകാശം ഈശ്വരൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകണം, കേരള രീതി അനുസരിച്ച്. അല്ലാതെ കണ്ട് നമ്മൾ ബീഹാറിലെ ലിച്ചിപ്പഴത്തിൻ്റെ നാട്ടിലല്ല ജീവിക്കുന്നത്. അവിടെയാണ് 50-60 ഇന്ന് കൂലി. ഇവിടെ അതല്ല, ഇവിടെ 1,000 കൂലിയാണ്. 1,000 കൂലി വേണ്ട, 500 കൂലി കൂട്ടിയാൽ പോലും 4 നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു വീട്ടിൽ 4 ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കണക്കെടുക്കും, മിനിമം 5,000 വെച്ച് സേവ് ചെയ്യാൻ പറ്റിയാൽ പോലും ഒരു മാസം 20,000 വരുമാനം ഉണ്ടാകും. അത് തന്നെ ഒരു വർഷക്കണക്കിൽ കൂട്ടിയാൽ 240,000 ഉണ്ടാകും. അങ്ങനെ കണക്ക് കൂടണം, അപ്പോഴേ 46,000 വില മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ജീവിതം വഴിതിരിച്ചു വിടുകയാണ്. അങ്ങനെ അത്രയും സഹായപൂർവമായിട്ട് ജ്യോതിഷം നിങ്ങളുടെ കൂടെ വരുമ്പോൾ ഇതെല്ലാം ഞങ്ങളെക്കൊണ്ട് സാധിക്കില്ല, ഒന്നും മുടക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു വരികയല്ല വേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും അറിയണം, നമ്മുടെ പുരാണ ഇതിഹാസ കഥകളെല്ലാം നമ്മൾ മനസ്സിലാക്കിയാൽ, കുട്ടികളെ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും അവർ അവരുടെ മനസ്സിൽ ആർദ്രതയോടുകൂടി അവർ വളരുകയും മറ്റുള്ളവരെല്ലാം ബഹുമാനിക്കാൻ പഠിക്കുകയും ചെയ്യും. അങ്ങനെ വരുമ്പോൾ ഈ പറയുന്ന രീതിയിലുള്ള കുറ്റവാസനകളെല്ലാം വളരെ പിന്നോട്ട് പോകും. അങ്ങനെയുള്ള ഒരു ആർദ്രത ഇല്ലാതെ വളരുകയാണ്. അതായത് പണ്ട് കാലങ്ങളിൽ നമ്മളൊക്കെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ മിക്സഡായിട്ട് സാധാരണ രീതിയിലാണ് പഠിച്ചു വരുന്നത്. അങ്ങനെയുള്ള കുട്ടികൾ, അതായത് നാടൻ കോഴികൾ നടക്കുന്ന പോലെ എവിടെയെങ്കിലുമൊക്കെ കൊത്തി നിന്ന് നടക്കുന്ന പോലെ വളരും. ഇന്ന് നടക്കുന്നത് എന്താ, CBSE സിലബസ് അതിൻ്റെ ചട്ടക്കൂടിൽ നിന്ന് വളർന്നു വരുമ്പോൾ ഇറച്ചിക്കോഴികൾ വളരുന്ന പോലെ ആ രീതിയിലാണ് വളരുന്നത്. കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും അറിഞ്ഞുകൂടാ. ഈ കുട്ടി വളർന്നാണ് സമൂഹത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് എന്താണ്, നാടൻ കോഴിയാണെങ്കിൽ കുറുക്കം പിടിക്കാമെന്ന് അത് ഉടനെ ചാടി പറന്നു പോകും. ഈ ബ്രോയിലർ കോഴി എന്ത് ചെയ്യും, അത് വന്നിരിക്കുന്നത് കുറുക്കനാണോന്ന് അതിനെ അറിഞ്ഞുകൂടാത്തതുകൊണ്ട് അത് അവിടെ തന്നെ നിൽക്കും, അതിനെ കുറുക്കം പിടിച്ച് കൊണ്ടുപോകും. അങ്ങനെയുള്ള ഒരു സമൂഹമാണ് ഇന്ന് നമ്മുടെ ഭാരതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഉത്തരവാദികൾ നമ്മളും നമ്മുടെ ഭരണകർത്താക്കളും തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഭരണകർത്താക്കളെ തിരിക്കാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ സമൂഹത്തിലേക്ക്
നമ്മുടെ ഏത് മതത്തിൻ്റെ ആയാലും പുണ്യപുരാണ കഥകളെല്ലാം പറഞ്ഞു കൊടുക്കണം. അല്ലാണ്ട് മതം ഒരിക്കലും മനുഷ്യനെ ഭ്രാന്തമായി വന്ന് അവൻ്റെ സ്വാതന്ത്ര്യങ്ങൾ കവർന്നെടുക്കാൻ അനുവദിക്കുകയും അരുത്. മതമായാലും രാഷ്ട്രീയമായാലും നമ്മുടെ സ്വാതന്ത്ര്യങ്ങളൊന്നും കവർന്നെടുക്കാതെ ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന ഈ ജീവിതം ആസ്വദിച്ച് ജീവിച്ച് തീർക്കുന്നതിന്, മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ തീർക്കുന്നതിന് ഉപയോഗിക്കുകയും വേണം. അങ്ങനെ വന്നാൽ മാത്രമേ പൂർണ്ണമായ മാനവസേവ, മാധവസേവ എന്നുള്ള രീതിയിലേക്ക് എത്തുകയുള്ളൂ. ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം.